പരിസ്ഥിതി ലോല മേഖലയുടെ പേരിൽ കർഷകരെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് ഇൻഫാം ദേശീയ രക്ഷാധികാരി മാർ റെമേജിയസ് ഇഞ്ചിനാനിയൽ. കർഷക പുരോഗമന സമിതി നടത്തിയ ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ഇഞ്ചിനാനിയൽ. മലബാർ, കൊട്ടിയൂർ, ആറളം വന്യജീവി സങ്കേതങ്ങളുടെ പരിസ്ഥിതി ലോല മേഖലകളായ വില്ലേജുകളിൽ കർഷകർ ആശങ്കയിലാണ്. മലയോര പ്രദേശങ്ങളെ ഇല്ലാതാക്കാനുള്ള നയമാണ് അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾ കർഷകരുടെ അതിശക്തമായ സമരങ്ങൾക്ക് വേദിയാകും. 25 സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. 28-29 തീയതികളിലായി കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് കർഷകർ അടിവാരത്തേക്ക് മാർച്ച് നടത്തുമെന്നും സമിതി പ്രഖ്യാപിച്ചു. ഫാദർ മെൽജിസീനി ഉപവിയുടെ സാക്ഷി. ഉത്തര ഇറ്റലിയിലെ കോമോ രൂപതയിൽ കത്തിക്കുത്തേറ്റ് മരിച്ച വൈദികൻ റോബർട്ടോ മെൽജിസീനി ഉപവിയുടെ സാക്ഷിയാണെന്ന് മാർപ്പാപ്പ. പാവപ്പെട്ടവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഫാദർ മെൽജിസീനിയെ ടൂണീഷ്യ സ്വദേശിയും ഇറ്റലിയിൽ അനധികൃതമായി കഴിയുന്നവനുമായ മാനസിക നില തെറ്റിയ റഹദി മഹമൗദി എന്ന 53 വയസ്സുകാരൻ വധിച്ച ദാരുണ സംഭവം ഫ്രാൻസിസ് പാപ്പ അനുസ്മരിക്കുകയായിരുന്നു. ഫാദർ മെൽജിസീനിയുടെ കൈകളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഘാതകൻ എന്നതും പാപ്പ എടുത്തു പറഞ്ഞു. ഏറ്റവും ദരിദ്രരായവരോടുള്ള ഉപവിയുടെ സാക്ഷിയായ വൈദികൻ റോബർട്ടോ മെൽജിസീനി ഏകിയ രക്തസാക്ഷിത്വത്തിന് പാപ്പ ദൈവത്തിന് സ്തുതി അർപ്പിച്ചു. മോൺസിഞ്ഞോർ ജോർജ് കുരിശുമൂട്ടിലിൻ്റെ മെത്രാഭിഷേകം 29 കോട്ടയം അതിരൂപതയുടെ നിയുക്ത സഹായമെത്രൻ മോൺസിഞ്ഞോർ ജോർജ് കുരിശുമൂട്ടിലിൻ്റെ മെത്രാഭിഷേകം 29 രാവിലെ 8:30 കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടക്കും. മെത്രാഭിഷേകത്തിന് മുന്നോടിയായുള്ള റംബാൻ പട്ടം 11 രാവിലെ 8:30 റാന്നി സെൻറ്റ് തെരേസാസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലാകും നടത്തപ്പെടുക. ശുശ്രൂഷകൾക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസീലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്, സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ എന്നിവർ സഹകാർമ്മികരാകുമെന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ മൈക്കിൾ വെട്ടിക്കാട് അറിയിച്ചു. കർഷകവിരുദ്ധ നിയമങ്ങൾ ഗ്രാമീണ ജനതയുടെ നട്ടിലൊടിക്കും ബിഷപ്പ് റെമേജിയോസ് ഇഞ്ചിനാനിയൽ. പാർലമെൻറ്റ് പാസ്സാക്കിയ കാർഷിക ബില്ലുകൾ രാജ്യത്തെ കാർഷിക മേഖലയുടെ നട്ടിലൊടിക്കുന്നതാണെന്നും ഒരു കാരണവശാലും ഈ ബില്ലുകൾ നടപ്പിൽ വരുത്താൻ പാടില്ലെന്നും ഇൻഫാം ദേശീയ രക്ഷാധികാരിയും താമരശ്ശേരി ബിഷപ്പുമായ റെമേജിയോസ് ഇഞ്ചിനാനിയൽ. ഇന്ത്യയിലെ സ്വതന്ത്ര കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് കർഷക വിരുദ്ധ ബില്ലുകൾ പിൻവലിക്കണമെന്നും കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്നും ആവശ്യപ്പെട്ട് ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് എറണാകുളം റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിന് മുമ്പിൽ നടത്തിയ ഏകദിന ഉപവാസത്തിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് 19 കാലഘട്ടത്തിൽ ബാക്കിയെല്ലാ മേഖലകളും 20% വളർച്ചാ മുരടിപ്പ് കാണിച്ചപ്പോൾ കാർഷിക മേഖലയാണ് 3.9% വളർച്ച കാണിച്ചത്. കാർഷിക ബില്ലുകൾ പാസായി കർഷക ഉൽപ്പന്നങ്ങളുടെ വിപണനം കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോകുന്നതോടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടാതെ കാർഷിക മേഖലയും തകരും. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയും തകർക്കും, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കർഷകരുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളണമെന്നും എല്ലാ വിഭാഗം വായ്പകളുടെയും 2 വർഷ മൊറട്ടോറിയം കാലത്തെ പലിശ സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.